ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലൈഫ് സ്റ്റൈൽ ഡയറീസ്. ദിസ് ഇസ് യുവർ ശിൽപ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ട്സ്, ആ ഒരു ടോപ്പിക്കിനെ, അതായത് എന്താണ് കാമം, എന്താണ് പ്രണയം, എന്താണ് സ്നേഹം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നിങ്ങളുടെ കാമത്തെക്കുറിച്ചും അതുപോലെ പ്രണയത്തെപ്പറ്റിയും സ്നേഹത്തെപ്പറ്റിയും ഒന്ന് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂട്ടത്തിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്നും മിസ്സാവാതെ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് പ്രണയം അതുപോലെ കാമം സ്നേഹം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്. ഇപ്പം നമ്മളോട് ഒരാൾ സ്നേഹം, എന്താണ് സ്നേഹമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അതിന് മീനിങ് പറഞ്ഞു കൊടുക്കുക? സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലല്ലേ. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സ്നേഹമുണ്ട്. നമുക്കിപ്പം ഒരു പൂവിനോട് തോന്നുന്ന ഇഷ്ടത്തെ, സ്നേഹത്തെ നമുക്കതിനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമെന്നാണ് നമ്മൾ പറയുക. ഇപ്പം നമുക്കൊരു കടയിൽ ചെന്നൊരു സാരി ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ പറയുക. അല്ലെ, എനിക്കതിനോട് സ്നേഹമാണെന്ന് നമ്മൾ അവരോട് പറയാറില്ല. അത് ഈ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അത്തരത്തിലുള്ള സ്നേഹത്തെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്നേഹം പലരോടും തോന്നാം. നമ്മുടെ പേരൻസിനോട് തോന്നാം, നമ്മുടെ കുഞ്ഞുങ്ങളോട് തോന്നാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെക്കായി മുതിർന്ന ഒരു വ്യക്തിയോട് സ്നേഹം തോന്നാം. എന്നാൽ നമ്മളെക്കായി മുതിർന്ന ഒരു വ്യക്തിയോടുള്ള സ്നേഹത്തെ നമുക്ക് ബഹുമാനം എന്നാണ് പറയുന്നത്. അല്ലേ, അവരോട് തോന്നുന്ന സ്നേഹം ബഹുമാനമാണ്. എന്നാൽ നമ്മളെക്കായി കുറച്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ ആണെങ്കിൽ നമുക്ക് ആ സ്നേഹത്തെ വാത്സല്യമായിട്ടാണ് നമ്മുടെ മനസ്സിൽ ആ ഒരു സ്നേഹം വരാറുള്ളത്. എന്നാൽ ചില ലവേഴ്സ് തമ്മിൽ, ഒരു ലവേഴ്സ് തമ്മിൽ ഡീപ്പായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ അതിനെ പ്രണയമെന്ന് പറയാം. അവർ തമ്മിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു പ്രണയമാണ്. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, ഒരാണ് ഒരു പെണ്ണ് തമ്മിൽ, ഒരു ആണ് പെണ്ണിൻ്റെ ശരീരത്തെ മാത്രമാണ് മോഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നല്ലൊരു പ്രണയമല്ല, അതിനെ കാമമെന്നാണ് പറയുന്നത്. കാരണം അവളുടെ ഒരു സ്ത്രീയുടെ ശരീരത്തെ മാത്രമാണ് ആ പുരുഷൻ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പുരുഷൻ്റെ ശരീരത്തെയാണ് സ്ത്രീ സ്നേഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കാമമാണ്. ആ അത്തരത്തിലുള്ള ബന്ധങ്ങൾ അവിഹിതം, അങ്ങനെ അങ്ങനെ ആ ഇഷ്ടത്തെ അവിഹിതമായിട്ടൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. എന്നാൽ നല്ലൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ അതിന് അവിടെ പ്രണയമുണ്ട്, ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, കരുതലുണ്ട്, അതുപോലെ കാമവുമുണ്ട്. ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് വരുമ്പോൾ ഒരു ഹസ്ബൻഡിന് ഒരു വൈഫിൻ്റെ ശരീരത്തോടുള്ള ഇഷ്ടത്തെയോ, അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡിൻ്റെ ശരീരത്തോടുള്ള ഇഷ്ടത്തെയോ നമുക്ക് കാമമെന്ന് പറയാൻ പറ്റില്ല. അതൊരു ഇഷ്ടവും കാമവും എല്ലാം കൂടി കൂട്ടിച്ചേർന്ന ഒരു വാക്കാണ് അല്ലേ. അതൊരു തെറ്റായ ബന്ധമല്ല, അതൊരു അവിഹിതമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു കാമത്തെ നമുക്ക്, ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലുണ്ടാവുന്ന കാമത്തെ നമുക്കൊരിക്കലും അവിഹിതം എന്ന പേരിൽ വിളിക്കാൻ പറ്റില്ല. അതേസമയം രണ്ട് വ്യക്തികൾ, അപരിചിതരായിട്ടുള്ള ഒരു സ്ത്രീ ഒരു പുരുഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള കാമത്തെ നമുക്ക് അവിഹിതമെന്ന് മാത്രമേ പറയാൻ പറ്റൂ. എന്നാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ, നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള വ്യക്തികൾ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തെറ്റല്ലാത്ത രീതിയിലെ സ്നേഹബന്ധമാണെന്നുണ്ടെങ്കിൽ അതിനെ സൗഹൃദമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ സ്നേഹം, ഇഷ്ടം, കരുതൽ, അതുപോലെ പ്രണയം, ഇത് ഒരുപാട് തരത്തിലുണ്ട്. ഇഷ്ടത്തെയും സ്നേഹത്തെയൊക്കെ നമുക്ക് ഒരുപാട് വാക്കുകൾ കൊണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ പേരൻസിനോടൊക്കെ തോന്നുന്നത് അതൊരു തരം സ്നേഹമാണ് അല്ലേ, ഇഷ്ടമാണ്, കരുതലാണ്. അവരോട് നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഇഷ്ടമാണ് തോന്നുന്നത്. അപ്പം അവരോട് തോന്നുന്ന ഇഷ്ടം വേറെയാണ്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമുക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അവരോട് തോന്നുന്ന സ്നേഹം വേറെയാണ്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ, ബൈ ആൻഡ് താങ്ക് യു.